വി എസ് അച്യുതാനന്ദനെതിരായ പരസ്യശാസന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ളയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളും നടപടി വിഷയവും റിപ്പോർട്ട് ചെയ്തത്. യു ഡി എഫ് സർക്കാരിനെതിരായ രണ്ടാംഘട്ട സമരപരിപാടികളെക്കുറിച്ച് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന സെക്രട്ടേറിയറ്റ് കളക്ട്രേറ്റ് വളയൽ സമരങ്ങൾ വലിയ വിജയമായിരുന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ജനശ്രീക്കെതിരായ സമരവും നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയത്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. മംഗലാപുരം ഉടുപ്പിക്കടുത്ത് പടുഭദ്രയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു. പെരുമ്പാവൂർ സ്വദേശികളായ ഷാജി, ബാബു, ഋഷികേശ് എന്നിവരാണ് മരിച്ചത്. മൂകാംബികയിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. കാർ ടാങ്കർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. 9 പേർ കാറിലുണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവരെ ഉടുപ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് പടന്നക്കാട് റെയിൽവേ മേൽപ്പാലത്തിലെ ടോൾ ബൂത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കരാറുകാരൻ മുമ്പ് ഏറ്റെടുത്ത ടോൾ പിരിവുകൾ സംബന്ധിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ വ്യാജ സീലുകളും രസീതുകളും ഉപയോഗിച്ചായിരുന്നു കരാറുകാരൻ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ നിർമ്മിച്ച പടന്നക്കാട് മേൽപ്പാലത്തിലെ ടോൾ പിരിവ് നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അതോറിറ്റിയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ടെൻഡർ ക്ഷണിക്കുന്നതിന് മുമ്പായി സ്വകാര്യ കരാറുകാരനെ ടോൾ പിരിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു ദേശീയപാത അതോറിറ്റി ചെയ്തത്. ടോൾ പിരിവ് നടത്തിവന്ന കരാറുകാരനുമായി പറഞ്ഞുറപ്പിച്ചതല്ലാതെ രേഖാമൂലമുള്ള കരാർ ദേശീയപാത അതോറിറ്റി ഉണ്ടാക്കിയതുമില്ല. 80,000 വരെയുള്ള തുക മാത്രം സർക്കാരിലേക്ക് അടച്ചു പോകുന്ന കരാറുകാരൻ വ്യാജ സീൽ പതിച്ച് ദിവസവും 2 ലക്ഷത്തിലധികം രൂപയുടെ നേട്ടമുണ്ടാക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കരാറുകാരൻ ഏറ്റെടുത്ത കൊയിലാണ്ടി, നന്ദി ഉൾപ്പെടെയുള്ള ടോൾ ബൂത്തുകളിലും സമാനമായ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിൽ നടന്നതുപോലുള്ള എല്ലാ നേരത്തെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. പിരിഞ്ഞു കിട്ടുന്ന തുക കുറവാണെന്ന് വരുത്തുക വഴി വർഷങ്ങളോളം ടോൾ തുടർന്ന് കൊണ്ടുപോകാനായിരുന്നു കരാറുകാരൻ ലക്ഷ്യമിട്ടത്. ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഒത്താശയുമില്ലാതെ ഇവിടെ ഇത്തരമൊരു പകൽക്കൊള്ള നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നിട്ടും അധികൃതർ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പടന്നക്കാട് നിന്നും ക്യാമറമാൻ സുനിലപ്പം, ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. മക്ക ഹജ്ജ് സേവനങ്ങൾക്കായി സിവിൽ ഡിഫൻസ് വിഭാഗം 25,000-ലധികം ജീവനക്കാരെ മക്കയിൽ നിയോഗിച്ചു. വ്യാജ വിസയിൽ സൗദിയിലെത്തിയ നിരവധി പേരെ വിമാനത്താവളത്തിൽ വെച്ച് തിരിച്ചയച്ചു. ഇന്നലെ വരെ സൗദിയിൽ 11,33,034 ഹജ്ജ് തീർത്ഥാടകരെത്തിയതായി സൗദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് സേവനങ്ങൾക്കായി 25,700 ജീവനക്കാരെ പുണ്യസ്ഥലങ്ങളിൽ വിന്യസിച്ചതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി 6,900 ഉപകരണങ്ങളും 19 ഹെലികോപ്റ്ററുകളും ഇവർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ വിഭാഗം മക്കയിൽ സേവനം ആരംഭിച്ചു. അതേസമയം വ്യാജ ഹജ്ജ് വിസയിലും വ്യാജ പാസ്പോർട്ടിലും ഹജ്ജിനെത്തിയ നിരവധി തീർത്ഥാടകരെ ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ച് സ്വദേശത്തേക്ക് തിരിച്ചയച്ചു. വ്യാജരേഖകൾ പെട്ടെന്ന് കണ്ടെത്താനുള്ള ഇലക്ട്രോണിക് സംവിധാനം പ്രവേശന കവാടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ 147 കൗണ്ടറുകളിലായി 900 സുരക്ഷാ ജീവനക്കാരെയാണ് വ്യാജരേഖകൾ പരിശോധിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്. മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം നയിക്കുന്ന സമാധാന റാലി യു എ ഇയിലെത്തി. യു എ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. കന്യാകുമാരിയിൽ തുടങ്ങി ചിക്കാഗോയിൽ അവസാനിക്കുന്ന ഗ്ലോബൽ പീസ് റാലിയാണ് ഷാർജയിൽ എത്തിയത്. ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനെ കൂടാതെ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ മിത്ഫ, ആന്റോ ആന്റണി എം പി, മെത്രോപൊലിത്തമാരായ കുര്യാക്കോസ് മാർക്ക് ലെമിസ്, ഡോക്ടർ ഏലിയാസ് മോർ അതനേഷ്യസ് എന്നിവർ പങ്കെടുത്തു. ഈ വർഷം ഏപ്രിലിൽ തുടങ്ങിയ യാത്ര അടുത്ത ഏപ്രിലിലാണ് അവസാനിക്കുക. നർമ്മം നിറഞ്ഞ വലിയ മെത്രോപൊലിത്തയുടെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. യു എയിലെ യാത്ര അബുദാബിയിൽ അവസാനിക്കും. കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലും യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഹജ്ജിനെത്തുന്നവർക്ക് വിതരണം ചെയ്യാനായി 22 ലക്ഷം കുപ്പി സംസം ജലം തയ്യാറായി. 10 ലക്ഷം തീർത്ഥാടകരാണ് ഇതുവരെ ഹജ്ജ് കർമ്മങ്ങൾക്കായി മക്കയിലെത്തിയിട്ടുള്ളത്.
മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ മക്ക ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ കഴിഞ്ഞ ദിവസം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തി. ഹജ്ജ് കർമ്മങ്ങൾ സമാധാനപരമായി പര്യവസാനിക്കാനും തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സേവനം ലഭിക്കാനും എല്ലാ ജനങ്ങളും ഗവൺമെന്റ് വകുപ്പുകളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹജ്ജുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങളായ അറഫ, മിന, മുസ്ദലിഫ എന്നീ സ്ഥലങ്ങളുടെ വികസനത്തിനായി ഇത്തവണ സൗദി ഗവൺമെന്റ് 110 കോടി റിയാൽ ചെലവഴിച്ചതായും ഗവർണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ 1,56,000 വിദേശ തീർത്ഥാടകർ ഹജ്ജിനെത്തി. തീർത്ഥാടകർക്ക് ഇത്തവണ 22 ലക്ഷം ബോട്ടിൽ ജംസം വെള്ളം വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മക്കയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളത്തിലെ സർക്കാർ ഐടി പാർക്കുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്വകാര്യ നിക്ഷേപകരെ ക്ഷണിക്കുമെന്ന് ടെക്നോ പാർക്ക് സിഇഒ കെ ജി ഗിരീഷ് കുമാർ പറഞ്ഞു. ദുബായ് ഐടി മേളയായ ജൈടെക്സിൽ കേരള ഐടി വകുപ്പ് എത്തിയത് ഇതിനായി നിക്ഷേപകരെ തേടിയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോഡ് ഡെവലപ്പേഴ്സിനെ കൊണ്ടുവരാതെ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം പതിവ് ഫോർമുലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ജൈടെക്സിൽ നമ്മൾ വരുമ്പോൾ ഞങ്ങളുടെ തീമേ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈവൻ നമ്മൾ തരുന്ന ബാഗിൻ്റെ പുറകിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, വി ആർ ആക്ച്വലി ഇൻവൈറ്റിംഗ് കോഡ് ഡെവലപ്പേഴ്സ് ഇൻ എ ബിഗ് വേ, സോ ദാറ്റ് യു നോ വി ക്യാൻ സെറ്റപ്പ് എ ടോട്ടലി ഡിഫറെൻറ്റ് സിറ്റി കോൺസെപ്റ്റിലുള്ളൊരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത അന്വേഷിച്ചാണ് ഇത്തവണ കേരള ഐ ടി ടീം ഇവിടെ വന്നിരിക്കുന്നത്. ബഹ്റൈനിൽ ജനാധിപത്യ സംവിധാനം ദുരുപയോഗപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പറഞ്ഞു. ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബഹ്റൈൻ കേരളീയ സമാജം ഈ മാസം 19-20 തീയതികളിൽ ആനന്ദ ബസാറും സ്നേഹവിരുന്നും സംഘടിപ്പിക്കുന്നു. വിവിധ സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, ഗെയിം സെന്ററുകൾ എന്നിവ ഉണ്ടാകും. ജിദ്ദയിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഷറഫിയ റയാൻ ഏരിയ KMCC മൈലാഞ്ചി മത്സരം നടത്തും. ഈ മാസം 19 നടക്കുന്ന മത്സരത്തിൽ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് പങ്കെടുക്കാം. എജുസിറ്റി ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്, ഒഡെപെക് ചെയർമാൻ KP മുഹമ്മദ് കുട്ടി എന്നിവരെ ജിദ്ദയിൽ ആദരിച്ചു. ജിദ്ദ നാഷണൽ ആശുപത്രിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ യുവരാജ് സിംഗിന് ഇരട്ട സെഞ്ചുറി. മധ്യമേഖലയ്ക്കെതിരെ യുവരാജ് 241 പന്തിലാണ് 208 റൺസെടുത്തത്. യുവരാജിന്റെ മികവിൽ ഉത്തരമേഖല ഒന്നാം ഇന്നിംഗ്സിൽ 451 റൺസെടുത്തു. രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ മധ്യമേഖല 5 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസെടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുവരാജ് സിംഗ് പറഞ്ഞു. കൂടംകുളം നിലയത്തെ ആണവ ബാധ്യതാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാകില്ലെന്ന് റഷ്യ. കരാർ ഒപ്പിട്ടത് ബിൽ പാസാക്കുന്നതിന് മുമ്പെന്ന് വിശദീകരണം. ഇളവ് നൽകാനില്ലെന്ന് ഇന്ത്യ. കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല DMRCക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇ ശ്രീധരൻ. തീരുമാനം നീണ്ടാൽ കൊച്ചി മെട്രോ സംസ്ഥാന സർക്കാരിന് ബാധ്യതയായി മാറുമെന്നും ശ്രീധരൻ. വിളപ്പിൽശാല സമരം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമം തുടരുന്നു. പ്ലാന്റ് പൂട്ടാൻ സർക്കാർ കോടതിയിൽ അപേക്ഷ നൽകും. ഉറപ്പ് കിട്ടിയെന്ന് സുഗതകുമാരി. നടപ്പിലാകുന്നതുവരെ കാത്തിരിക്കുമെന്ന് സമരസമിതി. എന്റെ പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാരിനോ പാർട്ടിക്കോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ. ഉടൻ നടപടിയെന്ന PP തങ്കച്ചൻ. കള്ളക്കേസ് ചമച്ചതിൽ പങ്കുണ്ടോയെന്ന് ഉമ്മൻചാണ്ടിയും കൂട്ടരും ആത്മപരിശോധന നടത്തണമെന്ന് പത്മജാ വേണുഗോപാൽ. കേരളത്തിൽ നഴ്സറി സ്കൂൾ അധ്യാപകർക്ക് തൂപ്പുകാരേക്കാൾ കുറഞ്ഞ ശമ്പളമെന്ന് സുപ്രീംകോടതി. അധ്യാപകർക്കും ആയമാർക്കും ഹൈക്കോടതി നിർദ്ദേശിച്ച ശമ്പളം നൽകണം.